ഇന്ത്യൻ ടീമിലെ മലയാളി ഗോൾ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിംഗിലെ വിശ്വസ്തൻ. കരിയർ ഗ്രാഫ് നോക്കിയാൽ IM വിജയന്റെ റേഞ്ചിലേക്ക് കുതിക്കുകയാണ് KP രാഹുൽ എന്ന് പറയാൻ കാരണങ്ങൾ ഒന്നല്ല, ഒരുപാടാണ്. ഇരുവരും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പന്തു തട്ടി വളർന്നവർ. ഇരു കാലുകൾ കൊണ്ടും പന്ത് അനായാസം ഡ്രിബിൾ ചെയ്യാനും സ്വന്തം ശൈലിയിൽ ഗോളടിക്കാനും ശീലിച്ചവർ. 23 വയസ്സിനു മുൻപ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിയവർ. ചെറുപ്രായത്തിൽ തന്നെ ആരാധകർ ഓർമ്മിക്കുന്ന രാജ്യാന്തര ഗോൾ കുറിച്ചവർ. എന്നിങ്ങനെ നീളും സാമ്യങ്ങൾ. മലയാളി ആരാധകരാണ് ശക്തിയെങ്കിലും ഇരുവരുടെയും നേട്ടങ്ങൾക്ക് പിന്നിലൊരു മറുനാടൻ ഫാക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. വിജയന് കൊൽക്കത്തയും രാഹുലിന് ഗോവയും. ഈ നാടുകളിലെ പരിശീലന മത്സരകാലം ഇരുവരെയും വലിയ നേട്ടങ്ങളിലേക്ക് ഉയർത്തി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിംഗിലെ വിശ്വസ്തനായി പുതിയ ഉയരങ്ങളിലേക്ക് പന്തു തട്ടുകയാണ് രാഹുൽ. തൃശൂർ ഒല്ലൂക്കര ശ്രേയസ് നഗറിലെ കണ്ണോളി പ്രവീണിന്റെയും ബിന്ദുവിന്റെയും മകനായ രാഹുലിന്റെ കരിയർ നിർണായക വഴിത്തിരിവിലെത്തിയത് സമീപകാലത്താണ്. വിയറ്റ്നാമിൽ നടന്ന ടൂർണമെന്റിന് വേണ്ടി ദേശീയ സീനിയർ ടീമിൽ ഇടം പിടിച്ചു. 11 സമനിലയിൽ അവസാനിച്ച മത്സരത്തിൽ സിംഗപ്പൂരിനെതിരെ ആദ്യ രാജ്യാന്തര അരങ്ങേറ്റം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി ഗോൾ നേടിയത് ചരിത്രമായി. ചൈനയ്ക്കെതിരായ മത്സരത്തിലായിരുന്നു രാഹുലിന്റെ ഗോൾ. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ ഒരു ഇന്ത്യൻ താരത്തിന് ഗോൾ കുറിക്കാൻ കഴിയുന്നത്. 51 ഇന്ത്യ തോറ്റെങ്കിലും ടൂർണമെന്റിലെ ഒരേയൊരു ഇന്ത്യൻ ഗോൾ സ്കോററായി രാഹുൽ മാറി. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച U17 ഫിഫ ലോകകപ്പിൽ രാജ്യത്തിനായി കളിച്ച ഏക മലയാളി എന്ന വിലാസമാണ് രാഹുലിനെ ഇന്നും ആരാധകർക്ക് പ്രിയങ്കരനാക്കുന്നത്. ലോകകപ്പിന് ശേഷം U17 ദേശീയ ടീമാംഗങ്ങളെ അണിനിരത്തി ഐ ലീഗിനു വേണ്ടി ഇന്ത്യൻ ആരോസ് എന്ന ടീമിന് രൂപം നൽകിയപ്പോൾ മികച്ച ഗോളുകളിലൂടെ രാഹുൽ വീണ്ടും മനം കവർന്നു. 2019 കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത് കരിയറിലെ നിർണായക ചുവടുവയ്പായി. അരങ്ങേറ്റ സീസണിൽ ഹൈദരാബാദ് FC നേടിയ ഗോളിലൂടെ ടീമിന് സ്ഥാനമുറപ്പിച്ചു. ഒന്നിലേറെ ISL ക്ലബുകളിൽ നിന്ന് ഓഫർ വന്നിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകാനും ഉറച്ചു നിൽക്കാനും തീരുമാനിച്ചതിന് പിന്നിലൊരു ഫാൻ ബോയ് സ്മരണയുണ്ടെന്ന് രാഹുൽ പറയും. U17 ഫുട്ബോൾ ലോകകപ്പ് ക്യാമ്പ് ഗോവയിൽ നടക്കുമ്പോൾ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ ISL മത്സരം കാണാൻ രാഹുൽ സ്ഥിരമായി പോയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോഴെല്ലാം ഗാലറിയിൽ ആർത്തി വിളിച്ച് രാഹുൽ ഉണ്ടാവും. ടീമിനോടുള്ള ആരാധന മൂത്തു നിൽക്കി കളിക്കാൻ ക്ഷണം ലഭിച്ചപ്പോൾ രാഹുലിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അന്നു മുതൽ ഇന്നു വരെ ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലെ കരുത്തുറ്റ കമാൻഡറാണ് രാഹുൽ. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.